നമസ്കാരം കേരള ബി ജെ പിക്ക് നാഥനായിരിക്കുന്നു ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായ ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ഒരു തുറന്ന കത്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുകയാണ് ചർച്ചയാവുകയാണ് മാത്യു ജെഫ് എന്നാണ് ഈ വ്യക്തിയുടെ പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് കത്തിൻ്റെ തുടക്കം ഇങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ജനകീയനായ ബി ജെ പി അധ്യക്ഷനായി സ്ഥാനമേറ്റ കെ സുരേന്ദ്രന് ഒരു ബി ജെ പി അനുഭാവി പ്രവർത്തകൻ എന്ന നിലയിൽ ബി ജെ പി ഇന്നുവരെ എടുത്തിരുന്ന കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ചില നയങ്ങൾ തീർത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ബി ജെ പി ചുരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ രാജ്യം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട് കേരളത്തിലായാലും അതാണ് ബി ജെ പിയുടെ ശക്തി നമുക്ക് ഒക്കെ അറിയാം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൽ കളിക്കുന്നവരാണ് കത്തോലിക്ക സഭ അപ്പോൾ ഇന്നുവരെ ഉള്ള ബി നേതൃത്വം സഭയെ അനുനയിപ്പിക്കാൻ ഒക്കെ നടന്നതും നേതാക്കളുടെ കാലിൽ വീണതും ഒക്കെ നമ്മൾ കണ്ടതാണ് ചിരിച്ച് കാണിച്ചിട്ട് തന്തയില്ലായ്മ കാണിക്കാൻ നേതാക്കളെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ ഈ കത്തോലിക്ക സഭയുടെ ആ സ്ഥാനമന്ദിരങ്ങളിലൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും ഒക്കെ കൈമുത്താൻ പോകുന്ന ആ കാഴ്ച ആ കാഴ്ചയാണ് ഈ മാത്യു ജെഫിനെ ഈ ഇത്തരത്തിൽ ഈ പോസ്റ്റ് എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് തോന്നുന്നു ചിരിച്ചു കാണിച്ചിട്ട് തന്തയില്ലായ്മ കാണിക്കാൻ ഇവരെ കഴിഞ്ഞേ ആളുള്ളൂ അവനവൻ്റെ സഭയ്ക്കുള്ളിലെ നേതാക്കന്മാരെ അല്ലെങ്കിൽ മെത്രാന്മാരെ സഭാധ്യക്ഷന്മാരെയാണ് മാത്യു ജെഫ് പരാമർശിക്കുന്നത് ഇനി അങ്ങോട്ട് കാലുപിടുത്തമൊന്നും വേണ്ട ഇന്ന് സഭയ്ക്ക് അതായത് കത്തോലിക്ക സഭയ്ക്ക് ബി ജെ പി ആവശ്യം ബി ജെ പിക്ക് ആണെങ്കിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല കേരള ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സഭാ നേതാക്കന്മാരുടെയും പള്ളിയിലച്ചന്മാരുടെയും മെത്രാന്മാരുടെയും കാലുപിടുത്തം എത്രയും പെട്ടെന്ന് ബി ജെ പി കേരളം കേരള ഘടകം അവസാനിപ്പിക്കണമെന്നാണ് മാത്യു ജെഫ് ഈ എഫ് ബി പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേന്ദ്ര സഭാ നേതാക്കളെ ഒന്നും അങ്ങോട്ട് പോയി കാണേണ്ട അവന്മാർ ഇങ്ങോട്ട് വന്നുകൊള്ളും ഈ അവന്മാർ എന്നുള്ള പ്രയോഗം തന്നെ അദ്ദേഹത്തിന് ഈ സഭാ മേലധ്യക്ഷന്മാരോടുള്ള ആ ഒരു അവജ്ഞ വെളിവാക്കുന്നതാണ് വിദേശ ഫണ്ട് നിന്നതോടെ സഭ ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങി ഡിമോണിറ്റൈസേഷൻ നോട്ടു നിരോധനം വന്നതോടുകൂടി വിദേശത്ത് നിന്ന് കണക്കില്ലാതെ പണമൊഴുകുന്നത് ഏതാണ്ട് തീർന്നമട്ടാണ് നേതാക്കൾ അങ്ങോട്ട് വരുമ്പോൾ കൃത്യമായി പാർട്ടിയുടെ നയം പറയണം രാഷ്ട്രീയം കളിച്ചാൽ സഭയെ രാഷ്ട്രീയമായി നേരിടും സഭയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയില്ല എങ്കിൽ തുലച്ചുകളെയും പന്നികളെ എന്ന് അങ്ങ് ധൈര്യമായി പറയുക പത്ത് വർഷമൊന്നും വിദേശ ഫണ്ടില്ലാതെ സഭയ്ക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് വളരെ ശക്തിയുക്തം ഈ സഭാവിശ്വാസികളെയും സഭാ നേതാക്കന്മാരെയും ഒക്കെ കാലുപിടിച്ച് അവരുടെ കാൽ കഴുകി മുമ്പോട്ട് പോകുന്ന ആ രാഷ്ട്രീയം ബി ജെ പി കാണിക്കരുത് അത് ഉപേക്ഷിച്ചുകൊള്ളുക ഇനി ചെയ്യരുത് സത്യം പറഞ്ഞാൽ ബി അത്തരത്തിൽ ഒരു നിലവാരത്തിലേക്കൊന്നും പോകാറില്ല സഭാധ്യക്ഷന്മാരെ അവരുടെ അരമനകളിലൊക്കെ പോയി കാണാറുണ്ട് എന്നത് സത്യമാണ് ഇലക്ഷനൊക്കെ വരുമ്പോൾ പക്ഷേ അത്രയും മാത്യു ജെഫ് പറയുന്നത് പോലെ അത്രയും വലിയ ഒരു കാലുപിടുത്തവും കൈമുത്തലുമൊന്നും ബി ജെ പിയുടെ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ന് കേരളത്തിൽ ഈ പലതരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ സഭാവിശ്വാസവും വിശ്വാസികളുടെ കാര്യങ്ങളും അതുപോലെ സഭാ മേല മലക്ട്രിഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിടപാട് പണമിടപാട് അത് ഇത് അതിനിടയ്ക്ക് ഓരോ അരമനകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും അവിടെ നിന്ന് വരുന്ന പീഡന വാര്ത്തകൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എന്ന കാര്യം പരോക്ഷമായി തന്നെ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ ഇവരുടെ ഈ ഒരു വികാരം ഒരു സാധാരണ സഭാവിശ്വാസിയുടെ വികാരം പലപ്പോഴും പുറത്തു വരുന്നത് മാത്യു ജെഫിൻ്റെ പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് ആസ്തി വരെ വിറ്റ് ചിലവിന് പണം കണ്ടെത്തേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന സഭ സഭയെ സഭയെ കൊണ്ട് ഒന്നും ചെയ്യാൻ എന്തും ചെയ്യിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് കഴിയും അങ്ങനെ പരമാവധി മുതലെടുക്കുക ഒരവസരം കിട്ടിയാൽ എന്തുപകാരം ചെയ്താലും സഭ തിരിഞ്ഞു കൊത്തിയിരിക്കും സഭയുടെ സ്ഥായിയായ ഭാവമാണ് പറയുന്നത് എന്ന് തോന്നുന്നു ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ അതുകൊണ്ട് ഇന്ന് അവനെയൊക്കെ കുനിച്ചു നിർത്തി കാര്യം നേടിയെടുക്കാൻ മടിക്കേണ്ട ഈ ഇനി സഭയുടെ ഗതികേട് കൊണ്ട് യേശു ക്രിസ്തു സഭയെ നന്നാക്കിയേ അടങ്ങൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ബി ജെ പി തന്നെ ഇരുപത് കൊല്ലവും ഇന്ത്യ ഭരിക്കും അതോടെ കേരള കത്തോലിക്കാ സഭ കോലമായി യേശു കാണിക്കുന്ന വഴിയെ നടക്കും സഭയെ നന്നാക്കിയതിന് യേശുവിൻ്റെ അനുഗ്രഹം അമിത്ഷായ്ക്കും കൂട്ടർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്യു ജെഫ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ സഭ ഏത് സഭയായാലും കത്തോലിക്കാ സഭയായാലും മറ്റ് ഓർത്തഡോക്സ് സഭയായാലും ജെയ്ക്കബൈറ്റ് സഭയായാലും ഒക്കെ തന്നെ ഈ സഭ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കൾ സമീപിക്കുമ്പോൾ അവർ ആ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്ന ആ രീതിയിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു പിന്നെ ഈ പകിട്ടും അതുപോലെ തന്നെ പുതുമയുമൊക്കെ അഭിനയിക്കുകയാണ് സഭാ നേതൃത്വങ്ങളെല്ലാം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് അതുകൊണ്ട് അവർ ബി ജെ പിയുടെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും എൻ ഡി എയുടെയും ഒക്കെ വഴിയെ വന്നുകൊള്ളും എന്ന രീതിയിലാണ് മാത്യു ജെഫ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരെയും വിശ്വസിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ഒരുപോലെ കാണണം എല്ലാ മതസ്ഥരെയും എല്ലാ വിശ്വാസികളെയും ഒരുപോലെ കാണേണ്ട കാണേണ്ടത് ഒരു വാസ്തവം തന്നെയാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ സഭാനേതാക്കന്മാരുടെ തിണ്ണനിറങ്ങുന്ന അവസ്ഥ ബി അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റൂ എന്നാണ് ശ്രീ കെ സുരേന്ദ്രനോട് ഈ ി ജെ പി അനുഭാവിയായ ബി ജെ പി പ്രവർത്തകനായ സഭാവിശ്വാസി ആവശ്യപ്പെടുന്നത് തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ് അംഗീകരിക്കേണ്ട വിഷയമാണ് പരിശോധിക്കേണ്ട വിഷയമാണ് വെബ് വെബ്ഡെസ്ക് തത്വമൂസ്